22/9/2019 അവ്യക്ത ബാബ്ദാദ 30/1/85 മായാജീത്ത് പ്രകൃതിജീത്ത് തന്നെയാണ് സ്വരാജ്യ അധികാരി. ഇന്ന് 4 ഭാഗത്തുമുള്ള രാജ്യാധികാരി കുട്ടികളുടെ രാജ്യദർബാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 4 ഭാഗത്തുമുള്ള കളഞ്ഞുപോയി തിരികെ കിട്ടിയ സ്നേഹി, പരിധിയില്ലാത്ത സേവാധാരി, പ്രിയപ്പെട്ട കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോഴും സ്വരാജ്യാധികാരി രാജ്യദർബാറിൽ ഹാജരായിരിക്കുന്നു. ബാബ്ദാദ അങ്ങനെയുള്ള യോഗ്യതയുള്ള കുട്ടികളെ, സദാ യോഗ്യ കുട്ടികളെ, വളരെ വിനയവും ഉയർന്ന സമ്മാനത്തിലുമിരിക്കുന്ന കുട്ടികളെ കണ്ട് ഹർഷിതമായിക്കൊണ്ടിരിക്കുന്നു. സ്വരാജ്യ ദർബാർ മുഴുവൻ കൽപ്പത്തിൽ അലൗകികവും സർവദർബാറിൽ നിന്ന് വ്യത്യസ്തവും വളരെ പ്രിയപ്പെട്ടതുമാണ്. ഓരോ സ്വരാജ്യാധികാരി തിളങ്ങുന്ന ദിവ്യതിലകധാരി, സർവവിശേഷതകൾ കൊണ്ട് തിളങ്ങുന്ന അമൂല്യരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കിരീടധാരികളാണ്. സർവദിവ്യ ഗുണങ്ങളുടെ മാല ധാരണ ചെയ്ത് ശ്രേഷ്ഠസ്ഥിതിയുടെ സുസിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ അലങ്കരിക്കപ്പെട്ട രാജ്യാധികാരി ദർബാറിൽ ഉപസ്ഥിതമായിരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യദർബാറാണ് ബാബ്ദാദയുടെ മുന്നിലുള്ളത്. ഓരോ രാജ്യാധികാരിയുടെ മുന്നിൽ എത്ര ദാസദാസിമാരുണ്ട്! പ്രകൃതിജീത് വികാരങ്ങളുടെ മീതെ വിജയി. വികാരവും അഞ്ച് തന്നെയാണ്, പ്രകൃതിയുടെ തത്വവും അഞ്ച് തന്നെയാണ്. അതിനാൽ പ്രകൃതി തന്നെ ദാസിയായില്ലേ, ശത്രു സേവാധാരിയായി. അങ്ങനെ ആത്മീയ ലഹരിയിലിരിക്കുന്നവർ വികാരങ്ങളെയും പരിവർത്തനപ്പെടുത്തി കാമവികാരത്തെ ശുഭഭാവന, ശുഭകാമനയുടെ സ്വരൂപത്തിൽ പരിവർത്തനപ്പെടുത്തി സേവനത്തിൽ ഉപയോഗിക്കുന്നവർ, അങ്ങനെ ശത്രുവിനെ സേവാധാരിയാക്കുന്നവർ പ്രകൃതിയുടെ ഒരു തത്വത്തിനും വശപ്പെടില്ല. എന്നാൽ ഓരോ തത്വത്തെയും തമോഗുണി രൂപത്തിൽ നിന്ന് സദോ പ്രധാന സ്വരൂപമാക്കുന്നു. വരദാനം ആത്മീയ ശക്തിയുടെ ആധാരത്തിൽ ശരീരത്തിന്റെ ശക്തിയുടെ അനുഭവം ചെയ്യുന്ന സദാ ആരോഗ്യശാലിയായി ഭവിക്കട്ടെ. ഈ അലൗകിക ജീവിതത്തിൽ ആത്മാവിൻ്റെയും പ്രകൃതിയുടെയും ആരോഗ്യം ആവശ്യമാണ്. ആത്മാ ആരോഗ്യശാലിയാണെങ്കിൽ ശരീരത്തിൻ്റെ കർമ്മക്കണക്ക് അഥവാ ശരീരത്തിൻ്റെ രോഗം തൂമ്പയിൽ നിന്ന് മുള്ളാകുന്നത് കാരണം സ്വസ്ഥിതി കാരണം ആരോഗ്യശാലിയായി അനുഭവിക്കുന്നു. അവരുടെ മുഖത്തിൽ രോഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ചിഹ്നമുണ്ടായിരിക്കില്ല. കർമ്മക്കണക്കിനെ വർണ്ണിക്കുന്നതിന് പകരം കർമ്മയോഗത്തിൻ്റെ സ്ഥിതിയെ വർണ്ണിക്കുന്നു. അവർ പരിവർത്തന ശക്തിയിലൂടെ കഷ്ടതയെ സന്തുഷ്ടതയിൽ പരിവർത്തനപ്പെടുത്തി സന്തുഷ്ടരായിരിക്കുന്നു. സന്തുഷ്ടതയുടെ അലകൾ വ്യാപിപ്പിക്കുന്നു. സ്ലോഗൻ: ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് പരസ്പര സ്നേഹത്തോടെ സേവനം ചെയ്യൂ എങ്കിൽ സഫലത നിശ്ചിന്തമായും ലഭിക്കും. ഓം ശാന്തി.